പ്രിയപ്പെട്ട ചരിത്ര വിദ്യാർത്ഥികളെ, പൗരാണിക കാലത്തെ ഇസ്രായേൽ പാലസ്തീൻ ചരിത്രം പരിശോധിക്കുമ്പോഴും ആധുനിക കാലത്തെ ഈ പ്രദേശങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോഴും നാം കേൾക്കുന്ന ഒരു പദമുണ്ട്, ലിവാൻറ്റ് അഥവാ ലെവാൻറ്റ്. ലിവാൻറ്റ് അഥവാ ലെവാൻറ്റിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ചെറിയ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പശ്ചിമേഷ്യയിൽ കിഴക്കൻ മെഡിറ്ററേനിയൻ അഥവാ മധ്യ ധരണ്യാഴിയുടെ കിഴക്കൻ ഭാഗത്തുള്ള കരപ്രദേശങ്ങളിൽ പെടുന്ന ഭൂമിശാസ്ത്ര മേഖലയാണ് ലെവാൻറ്റിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ഇപ്പോഴത്തെ സിറിയ, ലെബനോൺ, ജോർദാൻ, ഇസ്രായേൽ, പലസ്തീൻ, തുർക്കിയുടെ ദക്ഷിണ കിഴക്കൻ ഭാഗം, കൂടാതെ സൈപ്രസ് ദ്വീപും കൂടി ഉൾപ്പെടുന്നതാണ് ലെവാൻറ്റ്. ഒന്നുകൂടി പറയാം, സിറിയ, ലെബനോൺ, ജോർദാൻ, ഇസ്രായേൽ, പാലസ്തീൻ, തുർക്കിയുടെ ദക്ഷിണ കിഴക്കൻ ഭാഗം, കൂടാതെ സൈപ്രസ് ദ്വീപ്. ഈ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മെഡിറ്ററാനിയൻ കടലിൻ്റെ കിഴക്കൻ തീരത്തെ ലിവാൻറ്റ് കടൽ എന്നാണ് വിളിക്കാറുള്ളത്. പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ലിവാൻറ്റ് എന്ന പദം വ്യാപകമായി ഉപയോഗിക്കുന്നത്. എങ്കിലും പൗരാണിക കാലത്തെ ചരിത്രം പറയുമ്പോഴും മേൽപ്രദേശങ്ങളെ സൂചിപ്പിക്കാൻ ലിവാൻറ്റ് എന്ന പദം വ്യാപകമായി ഉപയോഗിക്കുന്നു. ലിവാൻറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം കിഴക്ക് അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന കിഴക്കൻ സ്ഥലം എന്നീ അർത്ഥത്തിലാണ് യൂറോപ്യർ ലിവാൻറ്റിനെ വ്യാപകമായി ഉപയോഗിച്ചത്. അറബിക് ഭാഷയിൽ അൽ മഷാരിഖ് എന്ന പദമാണ് കിഴക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ ഇറ്റലിയുടെ വെനീസിന് കിഴക്കുള്ള ഗ്രീസ്, അനാറ്റോളിയ, സിറിയ, പലസ്തീൻ, ഈജിപ്ത് പ്രദേശങ്ങളെ സൂചിപ്പിക്കാൻ ഇറ്റാലിയൻ കടൽ വ്യാപാരികൾ ലിവാൻറ്റ് എന്ന പദം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. 1581 ഇംഗ്ലീഷുകാർ ഒട്ടോമൻ സാമ്രാജ്യവുമായി വ്യാപാര കുത്തക സ്ഥാപിക്കാൻ ലിവാൻറ്റ് കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി തന്നെ സ്ഥാപിച്ചിരുന്നു. ചില പണ്ഡിതർ ലെബനോൺ എന്ന വാക്കിൽ നിന്നാണ് ലിവാൻറ്റ് വന്നത് എന്ന് പലപ്പോഴും തെറ്റായി മനസ്സിലാക്കിയിരുന്നു. ലിവാൻറ്റ് പ്രദേശത്തിൻ്റെ അതിർത്തികളായി കണക്കാക്കുന്നത് വടക്ക് തുർക്കിയിലെ ടൗറോസ് പർവ്വതനിരകൾ, തെക്ക് അറേബ്യ, പടിഞ്ഞാറ് മെഡിറ്ററാനിയൻ കടലും കിഴക്ക് മെസപ്പൊട്ടോമിയയും അറേബ്യൻ ഉപദ്വീപുമാണ്. ആധുനിക കാലത്ത് ലെവാൻറ്റ് പ്രദേശങ്ങളെ ഒന്നുകൂടി പരിഷ്കരിച്ച് ഈജിപ്തും ഇറാഖും തുർക്കിയെയും കൂടി ഉൾപ്പെടുത്തി ലെവാൻറ്റ് കൺട്രീസ് എന്ന് ചിലർ പറയാറുണ്ട്. ലിവാൻറ്റ് പ്രദേശത്തെ വംശീയ വിഭാഗങ്ങളിൽ ഭൂരിപക്ഷവും അറബികളാണ്. കൂടാതെ ജൂതർ, മറോണൈറ്റുകൾ,
കുർദുകൾ തുർക്കികൾ ആന്റിയോക്കിയൻ ഗ്രീക്കുകൾ യസീദി കുർദുകൾ അർമേനിയൻസ് ദർസികൾ എന്നിവ ഉൾക്കൊള്ളുന്നു. കൂടാതെ ലെവൻ്റൈൻ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഗ്രീക്ക് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ച്, സിറിയക് ഓർത്തഡോക്സ് ചർച്ച്, റോമൻ കാത്തലിക് ചർച്ച്, പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച്, അർമേനിയൻ ചർച്ച്, കൽദിയൻ കത്തോലിക്ക സഭ എന്നിവയിലുൾപ്പെടുന്ന ക്രിസ്ത്യൻ വിശ്വാസികളും ലെവൻ്റ് പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ലിവാൻ്റ് പ്രദേശങ്ങളിൽ കൂടുതലും അറബി ഭാഷയുടെ വിവിധ വകഭേദങ്ങൾ സംസാരിക്കുന്നവരാണ്. ഇവയെ മൊത്തത്തിൽ ലിവാൻ്റൈൻ അറബിക് എന്ന് വിളിക്കുന്നു. കൂടാതെ ഹീബ്രു ഭാഷയും ഇസ്രായേൽ ഭാഗത്ത് സംസാരിക്കുന്നു. ഇതുകൂടാതെ ചില സമുദായങ്ങൾ ആരാമൈക് ഭാഷ, ഗ്രീക്ക് ഭാഷ, അർമേനിയൻ ഭാഷ, സർക്കാസിയൻ ഭാഷ, ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ് തുടങ്ങിയവയും സംസാരിക്കുന്നുണ്ട്. ലിവാൻ്റിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റ് രണ്ട് പ്രദേശങ്ങളെക്കുറിച്ച് കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നു. അതിലൊന്ന് മിഡിൽ ഈസ്റ്റ് അഥവാ മധ്യേഷ്യ, അതുപോലെ തന്നെ നിയർ ഈസ്റ്റ് എന്നീ പ്രദേശങ്ങളെയാണ്. മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ നിയർ ഈസ്റ്റ് എന്നീ പദങ്ങൾ ഏത് സ്ഥലങ്ങളെ ഉൾക്കൊള്ളിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. പശ്ചിമേഷ്യയും ഈജിപ്തും ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശങ്ങളെ സൂചിപ്പിക്കാനാണ് മിഡിൽ ഈസ്റ്റ് എന്ന പദം കൂടുതലായും ഉപയോഗിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളുടെ പേരുകൾ പറയുന്നു: ഈജിപ്ത്, ഇറാൻ, തുർക്കി, സൗദി അറേബ്യ, ബഹ്റൈൻ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ, കുവൈറ്റ്, ലെബനോൺ, ഒമാൻ, ഖത്തർ, സിറിയ, യുഎഇ, യമൻ, കൂടാതെ സൈപ്രസ് ദ്വീപിനെയും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇതുകൂടാതെ മിഡിൽ ഈസ്റ്റ് എന്ന പദത്തിന് പുറമെ നിയർ ഈസ്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നതും പൊതുവെ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളെ സൂചിപ്പിക്കാൻ തന്നെയാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളെയായിരുന്നു പൊതുവെ നിയർ ഈസ്റ്റ് എന്ന് വിളിച്ചിരുന്നത്. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ സൂചിപ്പിക്കുന്ന രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നവ തന്നെയാണ് നിയർ ഈസ്റ്റ് പ്രദേശത്തും ഉൾക്കൊള്ളുന്നത്. ചുരുക്കത്തിൽ ഈ രണ്ട് പദങ്ങളും ഏതാണ്ട് ഒരേ ഭൂപ്രദേശത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. താങ്ക് യു.